ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹമുള്ളവരെ, റമദാനിൽ അനുക്രമമായി നമ്മൾ ഓരോ വിഷയം, ഇതൊരു പഠനത്തിനും അന്വേഷണത്തിനും വേണ്ടി ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതൊരു സമഗ്രമായൊരു ക്ലാസ് അല്ല. വിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു വചനമുണ്ട്, വഇന്ദഹു മഫാതിഹുൽ ഗൈബ്, അള്ളാഹുവിൻ്റെ സമക്ഷമാകുന്നു അദൃശ്യ കാര്യങ്ങളുടെ താക്കോലുകൾ. അത് ഒറ്റ വാക്കിൽ നേർക്ക് നേരെ ഒരു അർത്ഥം പറഞ്ഞതാണ് ഞാൻ. ലാ യഅലമുഹ ഇല്ലാ ഹുവ, അള്ളാഹുവിന് മാത്രമേ അതറിയൂ. കാരണം അള്ളാഹുവിങ്കിൽ മാത്രം നിക്ഷിപ്തമായ കുറേ അറിവുകളുണ്ട്. അതിൽ ചിലതിൻ്റെ ഉദാഹരണമാണ് പിന്നെ പറയുന്നത്. വ യഅലമു മാ ഫിൽ ബരി വൽ ബഹർ, കരയിലും കടലിലും അതിൻ്റെ ഓരോ സ്പന്ദനങ്ങളും അല്ലെങ്കിൽ അതിൽ രൂപപ്പെടുന്ന സംഭവ വികാസങ്ങൾ, അല്ലെങ്കിൽ കരയിലും കടലിലും ഉണ്ടാകുന്ന അനർത്ഥതകൾ, മനുഷ്യജീവിതത്തിന് സാധ്യമാകുന്ന കരകളും കടലുകളിലും രൂപപ്പെടുന്ന പ്രതിഭാസങ്ങൾ അതിൽ ഒന്ന് മാത്രമാണ്. ഒമാ തസ്കുത്തു മിൻ വറക്കത്തിൻ ഇല്ലാ യഅലമുഹ, ഈ രണ്ട് പ്രദേശത്തും, കരയിലാകട്ടെ കടലിലാകട്ടെ, ഒരു വൃക്ഷത്തിൻ്റെ ഇല കൊഴിയുന്നതും വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്തിബിൻ വലാ യാബിസിൻ, അതേപോലെ തന്നെയാണ് ഭൂമിയുടെ അഗാധതയിൽ ചെന്നുപെട്ട ഒരു ധാന്യം, ആ ധാന്യത്തിൻ്റെ രൂപാന്തരണം, അത് പൊട്ടി മുളച്ചു വരുന്നത്, അങ്ങനെ പലതും, പച്ചയും ഉണങ്ങിയതുമായ എല്ലാം കൃത്യമായി അള്ളാഹുവിൻ്റെ നിശ്ചയത്തിൻ്റെ, തീരുമാനത്തിൻ്റെ, വിധിയുടെ ഗ്രന്ഥത്തിൽ നിർണിതമാണ്. ഈ വചനം സൂറ അൻആമിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരായത്താണ്. ഇതിലൊന്ന്, അള്ളാഹുവിനെ മാത്രം അറിയുന്ന എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഒരുപാട് അറിവുകളുണ്ട്. വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ 20 നൂറ്റാണ്ടിൻ്റെ വളർച്ച കരസ്ഥമാക്കിയവരാണ് മനുഷ്യകുലം. ഓരോ നൂറ്റാണ്ട് കഴിയും തോറും മനുഷ്യർ അറിവുകളുടെ ലോകം വെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിത സാധ്യതകൾ ലഘൂകരിച്ചു കൊണ്ടിരിക്കുന്നു. ലഘൂകരിക്കുന്നത് അറിവുകളുടെ ലോകമാണ്. അങ്ങനെ ഏതാണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ലിവറ് തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ധരിക്കുന്ന അവസ്ഥയിലേക്ക് പോലും മനുഷ്യകുലം ഉയർന്നു. അവനെല്ലാം പ്രാപ്യമായി. ചന്ദ്രനിൽ പോകാം, നക്ഷത്രലോകങ്ങളെക്കുറിച്ച് പഠിക്കാം, ചൊവ്വയിൽ പോകാം, ബുധനിൽ പോകാം, വ്യാഴത്തിലെത്താം, കരയിലും കടലിലും സഞ്ചരിക്കാം, എവിടെ ഇരുന്നു കൊണ്ടും ഭൂമിയുടെ വിസ്തൃതികൾ അളക്കാം, ഈ മഹാസൗരയൂഥത്തെ കണ്ടു മനസ്സിലാക്കാം. ഇതൊക്കെയാണ് മനുഷ്യരുടെ ധാരണ. എവിടെയാണ് ഖുർആൻ പറയുന്നത്, ക്ഷണികമായി ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഏതു കോണിൽ എന്തുണ്ടാകും, ഇത് മനുഷ്യരിൽ ആർക്കും അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയൂ. 2019 ഡിസംബർ 31 അതിസൂക്ഷ്മമായൊരു വൈറസിൻ്റെ ഉത്ഭവം ലോകത്ത് ഒരു രാജ്യത്തിനും സ്വപ്നത്തിൽ പോലും അറിയില്ലായിരുന്നു. വളരെ പെട്ടെന്നാണതുണ്ടായത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന ക്രമത്തിലാണ് വ്യാപിച്ചത്. ഏതാണ്ട് 192 രാജ്യങ്ങളെ അത് കീഴടക്കി കഴിഞ്ഞു. ഈ 2020 ഏപ്രിൽ 22 എത്തുമ്പോൾ മരണസംഖ്യ, അതുപോലെ ഈ രോഗബാധിതരുടെ എണ്ണം അത്ഭുതകരമായി വർദ്ധിച്ചു. ഭീതിതമായൊരെണ്ണമാണ്, 26 ലക്ഷത്തിലേക്ക് കടക്കുന്നു രോഗബാധിതർ. മരണപ്പെട്ടവരുടെ എണ്ണമാകട്ടെ 2 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. ഇതൊരു വലിയ ഭീതിയാണ്. ഇത് സയൻറ്റിസ്റ്റുകളുടെ കുറവോ സർവകലാശാലകളുടെ കുറവോ ഡോക്ടറേറ്റിൻ്റെ കുറവോ രാജ്യ ഭരണ തന്ത്രജ്ഞതയുടെ കുറവോ യുദ്ധമുഖങ്ങളിൽ അഭിമുഖീകരിക്കുന്ന അറിവിൻ്റെ കുറവോ ഒന്നുമല്ല. ഈ രംഗത്തെല്ലാം മനുഷ്യർ പ്രാപ്തരാണ്. പക്ഷേ അള്ളാഹു പറയുന്നത്, ഈശ്വരൻ നമ്മെ അറിയിക്കുന്നൊരു വാചകം, മനുഷ്യന് അജ്ഞാതമായ ഒന്നാണ് സംഭവ വികാസങ്ങൾ. ഇപ്പോൾ ഭൂമിയുടെ ഭൂചലനം,
ഇപ്പൊ തൊട്ടടുത്ത് നമ്മുടെ തലസ്ഥാനത്ത് 2 ദിവസം തുടർച്ചയായി ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 3ഓ 4ഓ ഒക്കെയാണ് അതിൻ്റെ തീവ്രത അടയാളപ്പെടുത്തിയത്. നമ്മുടെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കിയുടെ ആ ഭൂപ്രദേശങ്ങളിലും ഭൂചലനമുണ്ടായി. ജപ്പാനിലും ഇന്തോനേഷ്യയിലും ഒട്ടനവധി 100 കണക്കിന് ഗ്രാമപ്രദേശങ്ങളിലും ഭൂചലനമുണ്ടാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ തീവ്രത വ്യത്യസ്തമായിരിക്കും ഓരോ സ്ഥലത്തും. ഇതെപ്പോൾ എവിടെ ഉണ്ടാകുന്നു എന്നത് മനുഷ്യരാശിക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരറിവല്ല. ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രം നിക്ഷിപ്തമാണ്. അപ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രകൃതിയോട് അഭ്യർത്ഥിക്കുക എന്നത് മൗഢ്യമാണ്. മറിച്ച് പ്രകൃതിയുടെ നിയന്താവിനോടാണ് അഭ്യർത്ഥിക്കേണ്ടത്. അതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഈജിപ്തിൽ ഏതാണ്ട് ഒരു വലിയ ഭൂപ്രദേശം ഒന്നടങ്കം ജലസേചനം നടത്തുന്ന ഒരു വലിയ നദിയാണ് നൈൽ. നൈൽ നദി ഓരോ വർഷവും കരകവിഞ്ഞൊഴുകുകയും ദിശ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് ദേശവാസികൾക്കും കർഷകരായ ആളുകൾക്കും വലിയ നാശവും പ്രശ്നവുമായി. അപ്പോൾ അതിൻ്റെ ദിശ മാറി ഒഴുകുന്നതും കരകവിയുന്നതും തടഞ്ഞു നിർത്തൽ ആവശ്യമായി വന്നപ്പോൾ ഈജിപ്റ്റ് നിവാസികൾ ഭരണകർത്താവായ ഉമറിനോട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ ഒരു ഗവൺമെൻ്റ് ആണല്ലോ ഒരു രാജ്യത്തിൻ്റെ തീരദേശങ്ങളെയും അതിർത്തികളെയും സംരക്ഷിക്കേണ്ട ചുമതല ഏറ്റെടുക്കേണ്ടത്. പക്ഷേ ഉമർ റളിയല്ലാഹുവിൻ്റെ ചെയ്യുന്ന കാര്യം ഹാഫിള് സുയൂത്തി അലൈഹിർ റഹ്മ നബിയുടെ ചരിത്രത്തിൽ അദ്ദേഹം എഴുതുന്ന വാചകമാണ്. ഇസ്ലാമിക ചരിത്രത്തിലാണ് ഹാഫിള് സുയൂത്തി അലൈഹിർ റഹ്മ ഈ സംഭവം വിവരിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ അതിന് പരിഹാരമായി ഒരു കത്തെഴുതുകയാണ് ചെയ്തത്. അത് ഈജിപ്റ്റിലെ നൈൽ എന്ന പുഴയ്ക്കാണ്, പുഴയോടാണ് സംസാരിക്കുന്നത്. മിൻ അമീരിൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് ഇലാ നീലി മിസർ. അമീറുൽ മുഅ്മിനീൻ ഉമറിൽ നിന്ന് മിസറിലെ നീലിന് അയക്കുന്ന കത്ത്, കൊടുത്തുവിടുന്ന കത്ത്. ഈ കത്ത് കൊണ്ടുപോയി അതിനകത്ത് ഇടാനാ പറഞ്ഞത്. നമ്മൾ ഈ പിരമിഡ്, ഈജിപ്തിലെ പിരമിഡ് കാണുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് അക്കാലത്തിൽ ഈജിപ്തിലെ ആ നൈല് കരകവിഞ്ഞൊഴുകിയിട്ട് വെള്ളം എത്തിയ സ്ഥലത്തിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്ര ഉയർന്ന സ്ഥലത്ത് പോലും വെള്ളം കയറി എന്നർത്ഥം. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് വെള്ളപ്പൊക്കം എന്താണെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇന്ന് മനസ്സിലാവും. കാരണം 2018 ആ രൂപത്തിൽ വെള്ളപ്പൊക്കത്തിന് നമ്മൾ സാക്ഷികളായി. അപ്പോൾ ഈ കത്ത് കൊണ്ടുപോയി ഇടാനാ പറഞ്ഞത്. ഇൻ കുന്തി തജിരി മിൻ ഖിബ്ലക്കി ഫജിരി, നീ അത് നിന്റെ ഇഷ്ടത്തിനാണ് നീ ഒഴുകുന്നതെങ്കിൽ നിനക്കങ്ങനെ ചെയ്യാം, അതല്ല അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ് നിന്റെ ചലനമെങ്കിൽ അസ്അലുല്ലാഹൽ അലീം അൻ യജിരീകി, മഹാനായ അള്ളാഹുവിനോട് നിന്നെ മനുഷ്യർക്ക് ഉപദ്രവമല്ലാത്ത വിധത്തിൽ ഈജിപ്തിന് ഗുണകരമായിട്ട് അതിൻ്റെ വിരിമാറിലൂടെ ഒഴുകുവാൻ അള്ളാഹു നിന്നെ അങ്ങനെ ആക്കട്ടെ എന്ന് ഞാൻ അവനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ മറുപടി. ഈ കത്ത് കൊണ്ടുപോയിട്ട് രാത്രിയെ സംബന്ധിച്ച് ഹാഫിള് സുയൂത്തി അദ്ദേഹത്തിൻ്റെ താരിഖിൽ രേഖപ്പെടുത്തുന്നുണ്ട്, 16 മുഴം 2 വശവും നൈലിൻ്റെ 2 വശവും ചുരുങ്ങി എന്നാണ്. ഞാനിത് സൂചിപ്പിച്ചത് അള്ളാഹുവിന് മാത്രമേ പ്രപഞ്ചത്തിൻ്റെ അത്ഭുത പ്രതിഭാസങ്ങൾ അറിയാൻ കഴിയൂ, അതിനെ നിയന്ത്രിക്കാനും അവനെ കഴിയൂ. ഭൂമിയിൽ ഭൂചലനമുണ്ടാകുന്നതിന് ഭൂമിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പുഷ്പാർച്ചന നടത്തുന്നത് കൊണ്ടും നരബലി നടത്തുന്നത് കൊണ്ടും മൃഗബലി നടത്തുന്നത് കൊണ്ടും അതിനൊന്നൊരു അർത്ഥമില്ല. മറിച്ച് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ചലനം നിയന്ത്രിക്കുന്ന കഴിവുറ്റ സർവേശ്വരനോട് പ്രാർത്ഥിക്കുക, അവനിൽ മാത്രം ശരണം തേടുക, അത് മാത്രമേ വഴിയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യൻ്റെ മഹാ അറിവ് ഉണ്ട് എന്ന ദാർഢ്യതയും ഇവിടെ വച്ച് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതെല്ലാം വേണ്ടതുപോലെ നാം മനസ്സിലാക്കുക. ഈ റമദാൻ നമുക്ക് അങ്ങനെ ഒരു പുതിയ അറിവുകളുടെ ലോകം തുറക്കുവാൻ ഒരു കാരണമാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.